പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാർ, അള്ളാഹുവിന്റെ കിതാബും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യാൻ നാം ഓരോരുത്തരെയും വസീയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ ഖൈറും ബർക്കത്തും ആവോളം ഇറക്കിത്തരുന്ന സത്യവിശ്വാസികളിൽ നമ്മെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സത്യമുള്ള സമ്പത്ത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായി. ധാർമ്മികവും ന്യായവുമായ വഴികളിലൂടെ സമ്പാദിച്ച പണത്തെയാണ് സത്യമുള്ളത് എന്ന് പറയുന്നത്. ഇങ്ങനെ സമ്പാദിച്ചത് മാത്രമാണ് വിശുദ്ധം അഥവാ എങ്കിലും അത് മാത്രമേ ഹലാലാവുകയുള്ളൂ, അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവുകയുള്ളൂ. കള്ളത്തരം കാണിച്ചും കളവ് പറഞ്ഞും ചതിച്ചും അഴിമതി നടത്തിയും കൈക്കൂലി വാങ്ങിയും ഉണ്ടാക്കുന്ന പണം അത് വിശുദ്ധമല്ല, സത്യമുള്ളതല്ല, കളങ്കമുള്ളതാണ്. മറ്റുള്ളവരിൽ നിന്ന് തട്ടിപ്പറിച്ചതും മലിനവും ക്ലേശവുമായ സാധനങ്ങൾ വിറ്റ് ലഭിക്കുന്നതുമായ പണം അതും വിശുദ്ധമല്ല, കള്ളമുള്ളതാണ്, അതുകൊണ്ടത് ഹറാമാണ്. സമ്പത്തിൽ നമ്മുടെ പണത്തിൽ ഹലാലും ഹറാമുമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഹലാലോ ഹറാമോ ആകുന്നത് നമ്മുടെ സാമ്പത്തിക മേഖലയെ ആശ്രയിച്ചാണ്. പണം ഹലാലാകുമ്പോൾ മാത്രം ഹലാലാകുന്ന പലതും ജീവിതത്തിലുണ്ട്. പണം ഹറാമാണെങ്കിൽ ഹറാമായി പോകുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. വിശുദ്ധ ഖുർആൻ ഹലാലിനെയും ഹറാമിനെയും കുറിച്ച് പറയുമ്പോൾ ഹലാലായ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞതോടൊപ്പം തന്നെ അതിലേറെ ഹറാമായ സമ്പത്തിനെ കുറിച്ച് താക്കീത് നൽകുകയും ഹറാമായ സമ്പത്ത് കൊണ്ട് നമ്മുടെ ഹലാലായ പണം മലിനമാകാതിരിക്കണം എന്ന് കാർക്കശ്യം പുലർത്തുകയും ചെയ്തത് കാണാൻ കഴിയും. അത്തരം ധാരാളം ആയത്തുകൾ ഖുർആനിലുണ്ട്. വലാ തുർക്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾ തെറ്റായ വഴികളിലൂടെ ബാത്തിലായ വഴികളിലൂടെ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ സമ്പത്ത് ആഹരിക്കരുത്, തിന്നരുത്. വതുദിലു ബിഹാ ഇലൽ ഹുക്കാം ലിതഖുലു ഫരീഖം മിൻ അംവാലിനാസ്, ജനങ്ങളുടെ സമ്പത്തിന്റെ ഒരു ഭാഗം അന്യായമായി കൈക്കലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പണവുമായി ഭരണാധികാരികളെ സമീപിക്കുകയും ചെയ്യരുത്. വാൻതും താലമും, നിങ്ങൾക്കിതെല്ലാം അറിയാമെന്നിരിക്കെ മനഃപൂർവ്വം നിങ്ങളത് ചെയ്യരുത് എന്നാണ്. ഒരുപാട് ആശയങ്ങൾ ഉള്ളടങ്ങിയിട്ടുള്ള ഒരായത്താണ്. ഒന്ന്, പൊതുവായി നമ്മുടെ പണത്തിലേക്ക് മറ്റൊരാളുടെ സമ്പത്തും കടന്നു വരാൻ പാടില്ല. മറ്റൊരാളുടെ പണവും അന്യായമായി നമ്മളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നാണ്. വലാ തെറുക്കുലു അംബാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, ബാത്തിൽ എന്ന് പറഞ്ഞാൽ തെറ്റായത്, അസത്യമായത്. നമുക്ക് അർഹതപ്പെടാത്ത ഒരു നയാ പൈസയും നമ്മുടെ സമ്പത്തിലേക്ക് കലരാൻ പാടില്ല. ഇത് പൊതുവായ ഒരു പ്രസ്താവനയാണ്. അതിൽ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും വന്നു. എന്നാൽ ചിലത് ഭൗതികമായ അർത്ഥത്തിൽ നിയമപരമായി നിങ്ങൾ നേടുന്നതായിരിക്കും, പക്ഷെ ആത്മീയമായ അർത്ഥത്തിൽ അത് തെറ്റായിരിക്കും. നിങ്ങൾക്ക് ന്യായം പറയാൻ കഴിയും, അത് ഞങ്ങൾക്ക് ഗവൺമെന്റ് തന്നതാണ്,
അത് ഞങ്ങൾക്ക് ഇന്ന ഇന്ന ഓഫീസുകളിൽ നിന്ന് അനുവദിച്ച് കിട്ടിയതാണ് എന്ന്. പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് അനുവദിച്ചു തന്നു എന്നത് ശരിയായിരിക്കും, പക്ഷെ അത് അനുവദിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ച വഴി തെറ്റായിരിക്കും. തുടർന്ന് പറയുന്നത്, ഭരണാധികാരികളും പൗരന്മാരും തമ്മിൽ സാമ്പത്തിക വിഷയത്തിൽ ഉണ്ടാകുന്ന ഇടപാടുകളെ കുറിച്ചാണ്. നിങ്ങൾ പണവുമായി ഭരണാധികാരികളുടെ അടുത്ത് പോകുന്നു, വില്ലേജ് ഓഫീസിലെ പ്യൂൺ, പഞ്ചായത്ത് ഓഫീസിലെ ക്ലർക്ക് മുതൽ പാർലമെന്റിലെ സെക്രട്ടറിമാരുൾപ്പെടെ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും ഉൾപ്പെടെ എല്ലാവരും ഉൾപ്പെടുന്ന പ്രയോഗമാണ് ഹുക്കാം എന്നത്. ഹാക്കിം ഭരണാധികാരി, ഹുക്കാം ഹുക്കാം, ഭരണനിർവഹണത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ നിങ്ങൾ പണവുമായി സമീപിക്കരുത് എന്ന് പറഞ്ഞാൽ അവർക്ക് കൈക്കൂലി കൊടുക്കരുത്, അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്. ലിത്തൗക്കുലു ഫരീഖം മിൻ അംവാലിന്നാസ്, ജനങ്ങളുടെ സമ്പത്തിന്റെ ഒരു ഭാഗം കൈയടക്കലാണ് ഈ കൈക്കൂലി കൊണ്ട്, ഈ പ്രലോഭനം കൊണ്ട് നിങ്ങൾ ലക്ഷ്യമാക്കുന്നത്. ജനങ്ങളുടെ സമ്പത്തിന്റെ ഒരു ഭാഗം കൈക്കലാക്കുക, ബിൽ ഇസ്മ, പാപം നിറഞ്ഞ വഴിയിലൂടെ, അന്യായമായ വഴിയിലൂടെ എന്നാണ്. ഇസ്മ എന്ന് പറഞ്ഞാൽ പാപം, തെറ്റ് എന്ന്. ഇതെങ്ങനെ സംഭവിക്കും? രണ്ട് സ്വഭാവത്തിലുണ്ട്. ഒന്ന്, ജനങ്ങളുടെ പണം. ജനങ്ങളുടെ പണം എന്നാൽ ഭരണകൂടത്തിന്റെ പണം, ഗവൺമെന്റിന്റെ പണം കൈക്കലാക്കുന്നതിന് വേണ്ടി മനുഷ്യരുപയോഗിക്കുന്ന പലതരം കുറുക്ക് വഴികളുണ്ട്, കള്ളത്തരങ്ങളുണ്ട്, തട്ടിപ്പുകളുണ്ട്. മറ്റൊന്ന്, ജനങ്ങളുടെ സമ്പത്ത് എന്നാൽ നേർക്കുനേരെ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള മനുഷ്യരുടെ പണം, അയൽവാസിയുടെ സ്വത്ത്, കച്ചവടക്കാരൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന, നമ്മുടെ കൂടെ കച്ചവടം ചെയ്യുന്ന ഒരാളുടെ സ്വത്ത്. ഇങ്ങനെ നമുക്കിടയിൽ പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും ഉണ്ടാകും. ആ ഇടപാടുകളിൽ തർക്കവിതർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് അനുകൂലമായി തീർപ്പ് കൽപ്പിച്ചു കിട്ടാൻ വേണ്ടി നാം പോലീസ് സ്റ്റേഷനിലോ പഞ്ചായത്ത് ഓഫീസിലോ മറ്റ് പലയിടങ്ങളിലോ കൈക്കൂലി കൊടുക്കും, സ്വാധീനിക്കാൻ ശ്രമിക്കും. ഇതിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് സൂറത്തുൽ ബഖറയിലെ 188-ാമത്തെ ഈ ആയത്ത്. ഖുർആൻ ഇതിലൂടെ ചെയ്യുന്നത് സമ്പത്തിൽ ഹറാം കലരാൻ, നിഷിദ്ധമായത് കലരാനിടയുള്ള എല്ലാ വഴികളും അടക്കണമെന്നാണ് നമ്മളോട് പറയുന്നത്. നമുക്ക് നമ്മുടെ പണത്തെക്കുറിച്ച് നന്നായിട്ടറിയാം, നമ്മുടെ ചുറ്റുപാടും സാമ്പത്തിക രംഗത്ത് നടക്കുന്നത് എന്താണ് എന്നറിയാം. പലതരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ നമ്മുടെ സമൂഹത്തിൽ നടമാടുന്നുണ്ട്, അതിന്റെ ഇരകളായിട്ടുള്ള ആളുകളും നമ്മുടെ ഇടയിലുണ്ടാകും. കഴിഞ്ഞ ദിവസം വിളിച്ച ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ കടബാധ്യതകളെ കുറിച്ച് പറഞ്ഞപ്പോ എങ്ങനെ അതിലേക്ക് എത്തി എന്ന് പറഞ്ഞു. അദ്ദേഹം തുടങ്ങിയ വിദേശത്ത് അദ്ദേഹം തുടങ്ങിയ കച്ചവടം, രണ്ടാമത്തെ ഷോപ്പ്, പുതിയ ഒരാൾ അവിടെ ജോലി നിർത്തി, ചെറിയ ഒരു ഷെയർ അദ്ദേഹത്തിന് കൊടുത്തു. പിന്നീട് കാണുന്നത് ആ കടകളെല്ലാം അയാൾ സ്വന്തമാക്കുന്നതാണ്. ഇതിന്റെ യഥാർത്ഥ ഉടമക്ക് ഒരു പണവും ഒരു അവകാശവും അതിലില്ല. അയാൾ കാണിക്കുന്ന ഒരു ഔദാര്യം ഇതിന്റെ യഥാർത്ഥ ഉടമ ഇവിടെ ജോലി ചെയ്തോട്ടെ എന്ന് മാത്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ തട്ടിപ്പ് നടത്തിയ ആളെ കുറിച്ച്, അയാളുടെ ദീനീ ബോധത്തെ കുറിച്ചൊക്കെ ഈ സുഹൃത്തിനോട് പറഞ്ഞു. ആള് വലിയ ദീനിയാണ്, മതപ്രവർത്തകനാണ്. ഈ മതപ്രവർത്തകനായിരിക്കെ ഇയാൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നത് എന്തുകൊണ്ടാണ്? സാമ്പത്തിക മേഖല മതത്തിന് പുറത്താണ് എന്ന് ഇയാൾക്ക് തോന്നുന്നത് കൊണ്ടാണ്. ഇനി ഇയാൾ നടത്തുന്ന മതപ്രവർത്തനം, അതുപയോഗിച്ച് വാങ്ങുന്ന വസ്ത്രങ്ങൾ, അതുപയോഗിച്ച് വാങ്ങുന്ന ഭക്ഷണം, അതുപയോഗിച്ചുണ്ടാക്കുന്ന കുടുംബം, വീട്, ഉംറ, ഹജ്ജ്, ഇതിലേതാണ് സ്വീകാര്യമാവുക? അയാൾ അയാളുടെ മക്കളെ തീറ്റിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഹറാമല്ല. ഇതിനെ കുറിച്ചുള്ള ചിന്തയോ ബോധമോ അയാൾക്കില്ല. പണത്തിന് മുമ്പിൽ അത് അയാൾക്ക് നഷ്ടപ്പെട്ടു പോകും. ഇത് ഒരു ഉദാഹരണം, ഏറ്റവും പുതിയ ഒരനുഭവം ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ ഈ സമ്പത്ത്, ഹറാമായ സമ്പത്ത് ഉപയോഗിക്കുക വഴി
മനുഷ്യന്റെ ശരീരത്തിൽ അശുദ്ധം കലരും. കാരണം നമ്മുടെ രക്തം, നമ്മുടെ രക്തം അശുദ്ധമായി തീരുകയാണ്. കാരണം നമ്മുടെ ഭക്ഷണത്തിൽ നിന്നാണ് നമ്മുടെ രക്തം ഉണ്ടാകുന്നത്. ഹറാമായ സമ്പത്ത് കൊണ്ടാണ് ഞാൻ എന്റെ ഭക്ഷണം കഴിച്ചിട്ടുള്ളതെങ്കിൽ എന്റെ രക്തം അശുദ്ധമായി. പിന്നെ എങ്ങനെയാണ് ആ രക്തം ശുദ്ധീകരിക്കുക? എന്റെ വിഭവങ്ങൾ അശുദ്ധമായി, എന്റെ വസ്ത്രം, എന്റെ വീട്, എന്റെ വാഹനം, എന്റെ സൗകര്യങ്ങളൊക്കെ ഹറാം കലർന്നതായി. എന്റെ കർമ്മങ്ങൾ, എന്റെ ആരാധനകളും എന്റെ പ്രാർത്ഥനകളും അള്ളാഹുവിങ്കൽ തള്ളപ്പെട്ടു പോവുകയാണ്. സമൂഹത്തിൽ എനിക്കുള്ള മാന്യത കളങ്കപ്പെടുകയാണ്. എന്നോട് ആളുകൾ നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും മാറി നിന്ന ആളുകൾ പറയും, കണ്ടോ ഇതിങ്ങനെ ഉണ്ടാക്കിയതാണ്, അയാൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്, ഇയാൾ ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. ഒരു അയൽവാസിയെ കുറിച്ച് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അയാളുടെ ജ്യേഷ്ഠൻ പല കാരണങ്ങളാൽ അനുജന്റെ പേരിൽ കുറെ സ്വത്ത് മാറ്റി എഴുതി കൊടുത്തു, താൽക്കാലികമായ എന്തോ ഒരു കാരണത്താൽ. പിന്നീട് അതൊന്നും തിരിച്ചു കൊടുത്തില്ല. ഈ ജ്യേഷ്ഠൻ സാമ്പത്തികമായി തകർന്ന് വീട് വിൽക്കേണ്ടി വന്നപ്പോൾ പോലും അനുജൻ അയാളുടെ പേരിലേക്ക് മാറ്റി കൊടുത്തിരുന്ന ഭൂമിയിൽ നിന്ന് ഒരു 5 സെന്റ് വീട് വെക്കാൻ പോലും കൊടുത്തില്ല. ഇത് പക്ഷേ ഈ അനുജനോട് ആരും പറയില്ല, നമ്മളോട് പറയും. ഇപ്പൊ ചൂഷകനും തട്ടിപ്പുകാരനും ചതിയനും വഞ്ചകനുമായി സമൂഹത്തിൽ ഇയാളുടെ മാന്യത കാലാകാലത്തേക്ക് കളങ്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇപ്പൊ അള്ളാഹുവിങ്കൽ തള്ളപ്പെടും, ശരീരവും വിഭവങ്ങളും അശുദ്ധമാകും, സമൂഹത്തിൽ മാന്യത നഷ്ടപ്പെട്ട് ചതിയനായി ഉത്തരവിടപ്പെടും. ഇങ്ങനെയുള്ള പലതരം ദുരന്തങ്ങൾ അയാൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ സമ്പത്തിലേക്ക് ഹറാം കലരുത് എന്ന് താക്കീതായി പറയുന്നത്. അതിന് കൊലപാതകത്തിന് തുല്യമായ ഗൗരവത്തിൽ ഖുർആൻ അവതരിപ്പിക്കുന്നുണ്ട്. യാ ഇവല്ലദീന ആമനൂ ലാ തഖ്ഉലൂ അംവാലകും ബൈനകും ബിൽ ബാത്തിൽ ഇല്ലാ അൻ തകൂന തിജാറത്തൻ തറാലിൻ മിൻകും. സത്യവിശ്വാസികളെ, നിങ്ങൾ സമ്പത്ത്, മറ്റുള്ളവരുടെ സമ്പത്ത് നിങ്ങൾക്കിടയിൽ അന്യായമായി തിന്നരുത്. ഇല്ലാ അൻ തകൂന തിജാറത്തൻ അൻ തറാലിൻ മിൻകും, നിങ്ങൾ പരസ്പരം സംതൃപ്തിയോടെ നടത്തുന്ന ഇടപാടുകൾ ഒഴിച്ച്, കച്ചവട ഇടപാടുകൾ ഒഴിച്ച്. തറാലിൻ, പരസ്പരമുള്ള പൂർണ്ണ തൃപ്തി വേണം. നിർബന്ധിതനായി ഒരാളെ വശപ്പെടുത്തി ഗത്യന്തരമില്ലാതെ അയാൾ പണം തരുന്ന അവസ്ഥ പോലും ഉണ്ടാകാൻ പാടില്ല. പൂർണ്ണ തൃപ്തിയോടെ ആയിരിക്കണം. വലാ തത്തുലു അംസക്കും, എന്നിട്ട് ഖുർആൻ തുടർന്ന് അതേ ആയത്ത് ഖുർആൻ ഉപസംഹരിക്കുന്നത് വലാ തത്തുലു അംസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത്. ഇന്നല്ലാഹു കാനബിക്കും റഹീമാ, അള്ളാഹു നിങ്ങളോട് കാരുണ്യമുള്ളവനാണ്. അക്രമത്തിന്റെയും പാപത്തിന്റെയും വഴിയിൽ ആരെങ്കിലും ഇത് ചെയ്താൽ അവൻ നാളെ നരകത്തിൽ പ്രവേശിക്കുന്നതാകും. നിങ്ങളോട് വിലക്കപ്പെട്ട വൻപാപങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നു നിന്നാൽ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. വലുതുകളും മുതകലും കരീമ, നിങ്ങൾക്ക് മാന്യമായ വഴിയിലൂടെ പ്രവേശനം നൽകുകയും ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന ചതിയെയും തട്ടിപ്പിനെയും കുറിച്ച് പറയുമ്പോൾ ഖുർആൻ ഉപയോഗിക്കുന്നത് കബായർ എന്നാണ്. അത് വൻപാപമാണ്. മറ്റൊരാളുടെ പണം നിങ്ങൾക്ക് അർഹതപ്പെടാത്തത് നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരുന്നത് കബായറിൽപ്പെടുന്നു, വൻപാപങ്ങളിൽ പെടുന്നു. അത് നിങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ്. വളരെ ഗൗരവത്തിലാണ് ഖുർആൻ ഇത് താക്കീത് ചെയ്യുന്നത്. മാത്രമല്ല ഏറ്റവും വലിയ സാമ്പത്തിക ചൂഷണ മാർഗമായ പലിശയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ആ പലിശയെക്കുറിച്ച് പറയുമ്പോൾ കച്ചവടം അനുവദിച്ചു, പലിശ നിഷിദ്ധമാക്കി. അവിടെ ഹലാൽ എന്ന പദമാണ് ഉപയോഗിച്ചത്. ഹലാലായ സമ്പത്ത്, പലിശ എത്രമേൽ ചൂഷണ സ്വഭാവമുള്ളതാണെന്ന് നമുക്കറിയാം. പലിശയുടെ ചൂഷണത്തിൽ നിന്ന് സമൂഹം മുക്തമായാൽ അത് എത്ര ആശ്വാസകരമാണ് എന്നും നമുക്കറിയാം. പിന്നെ സൂക്ഷ്മത പുലർത്തേണ്ടുന്ന സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ഖുർആൻ ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. അതിലൊന്നാണ് അനാഥരുടെ സ്വത്ത്. വാഅതുൽ യതാമ അംവാലഹും വലാ തതബദ്ദലുൽ ഖബീത ബിത്തയ്യിബ്. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ വിശദീകരിച്ച വാക്കാണ് തയ്യിബ്. വാഅതുൽ യതാമ അംവാലഹും, അനാഥർക്ക് അവരുടെ സ്വത്ത് നിങ്ങൾ വിട്ടുകൊടുക്കണം. വലാ തതബദ്ദലുൽ ഖബീത ബിത്തയ്യിബ്, മ്ലേച്ഛതകൾ തയ്യിബിലേക്ക് കലർത്തരുത്. ഖബീത്, മലിനമായ സമ്പത്ത് നിങ്ങളുടെ ശുദ്ധ സമ്പത്തിനോട് കൂട്ടിക്കലർത്തരുത്.
ഇന്നഹുക്കാനൂഹീറ അത് മഹാപാപമാകും. അനാഥരുടെ സമ്പത്ത് എന്ന് പറയും. ഒരു സംഭവം പറയാം. ഒരു സ്ത്രീ അനുജന്റെ ഭാര്യ ഹജ്ജിന് പോകാൻ വേണ്ടി ഒരുങ്ങി യാത്ര ചോദിക്കാൻ ഭർത്താവിന്റെ ജേഷ്ഠന്റെ അടുത്ത് ചെന്നതാണ്. ഭർത്താവിന്റെ ജേഷ്ഠൻ രോഗശയ്യയിൽ കിടപ്പിലാണ്, തീരെ കിടപ്പിലാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, യാത്രയാക്കുമ്പോൾ നിങ്ങൾ മക്കത്ത് പോയിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളുടെയൊക്കെ കുറെ പണം എന്റെ കയ്യിലുണ്ട്, ഞാൻ എടുത്തു പോയിട്ടുണ്ട്. എങ്ങനെയാ സംഭവം? ഉപ്പ നേരത്തെ മരിച്ചു. താഴെയുള്ളതൊക്കെ ചെറിയ ചെറിയ കുട്ടികൾ, മൂത്ത മകനാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. സ്വാഭാവികമായും അയാൾ അനർഹമായ രീതിയിൽ അതിൽ നിന്ന് പലതും എടുത്തു. ഭൂമിയുടെ സമ്പത്തിന്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകൾ അയാളുടെ പേരിൽ വന്നു. താഴെ ചെറിയ കുട്ടികളായിരുന്നു, അവർ വളർന്നു വരുമ്പോഴേക്കും ഇതൊക്കെ ഇയാൾ ഇയാളുടെ പേരിലാക്കി, അവർക്ക് ചെറിയ ചെറിയ കുറച്ച് സന്നതികൾ മാത്രം കൊടുത്തു. മൊത്തം ഭൂമി അളന്നാൽ അയാൾക്ക് കിട്ടേണ്ടതിലും എത്രയോ കൂടുതലാണ് അയാൾ കൈവശപ്പെടുത്തിയിട്ടുള്ളത്. അതൊന്നും വിട്ടുകൊടുക്കാതെയാണ് ഹജ്ജിന് പോകുമ്പോൾ അയാൾ പറയുന്നത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അള്ള പ്രാർത്ഥന സ്വീകരിക്കുമോ? ഇല്ല. ഇത്തരം ഒരു സംഭവത്തിൽ രസകരമായ ഒരു പരിണാമം ഉണ്ടായിട്ടുണ്ട്. സഹോദരിമാർക്ക് ഭൂമി ഓഹരി വെച്ചപ്പോ സഹോദരിമാർക്ക്, ഇയാൾ ഓഹരി വെക്കുന്ന മൂത്ത സഹോദരൻ നല്ല തെങ്ങും കമ്മും ഒക്കെ ഉള്ള നല്ല സ്ഥലമുണ്ട്, സഹോദരിമാർക്ക് മല കൊടുക്കും, നല്ല കരിങ്കല്ലൊക്കെ ഉള്ള മല. ആ പാവങ്ങൾ ഇതും കെട്ടിപ്പിടിച്ച് സങ്കടപ്പെട്ട് കുറെ കാലം കഴിഞ്ഞു. പിന്നെ ഒരു ഘട്ടം വന്നു, അന്ന് തേങ്ങക്ക് വിലയില്ലാതായി, തെങ്ങിനെല്ലാം മണ്ടരി ബാധിച്ചു. അയാള് അതിന് വളമിടാനോ അതിൽ നിന്ന് എന്തെങ്കിലും പറിച്ചെടുക്കാനോ പോലും പറ്റാത്ത അവസ്ഥയായി. അതേസമയം മറുഭാഗത്ത് ആ മല ഒരു കമ്പനിക്ക് കൊടുക്കുകയും അവരവിടെ ക്രഷർ ആരംഭിക്കുകയും ഈ സഹോദരിമാർക്ക് ഈ ആയുസ്സിൽ ഇയാൾ തെങ്ങിൽ നിന്ന് കിട്ടുന്നതിലേറെ വലിയ വരുമാനം അവർക്ക് കിട്ടുകയും ചെയ്യും. ഇത് ഒരു എന്താ പറയാ, ഒരു തരത്തിലുള്ള കാലത്തിന്റെ ഒരു നീതിയാണ്. ഇങ്ങനെയും സംഭവിക്കാം. അപ്പം അനാഥരുടെ സ്വത്ത് തട്ടിയെടുക്കുക എന്ന് പറഞ്ഞതിന്റെ ഒരു ഉദാഹരണമാണ് ഇത്. ഇതിന്റെ പല രീതികളുണ്ടാകും. ഖുർആൻ അത് ആവർത്തിക്കുന്നുണ്ട്. ഇന്നല്ലതീന യഖുലൂന അംവാല യതാമ ഇന്നമാ യഖുലൂന ഫീ ബുതൂനിഹിം നാറ വസയസ്ലൂന സഅീറ. യതീമുകളുടെ സമ്പത്ത് തിന്നുന്നവർ സ്വന്തം വയറ്റിൽ നിറക്കുന്നത് തീയാണ്, പിന്നീട് അവർ നരകത്തിൽ പോവുകയും ചെയ്യും. അപ്പൊ കുടുംബത്തിലൊക്കെയുള്ള യതീമുകളുടെ പണം കൈകാര്യം ചെയ്യുന്നിടത്ത് ഇത് സൂക്ഷിക്കണം. അതോടൊപ്പം ഉമ്മയും ഉപ്പയും മരിക്കുന്നതിനു മുമ്പ് ചിലപ്പം മക്കൾ, അതായത് വിവാഹം കഴിഞ്ഞ് കുട്ടികളുള്ള മക്കൾ മരിച്ചു പോയിട്ടുണ്ടാകും. പിന്നീട് ആ മരിച്ച മകന്റെ സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ പേരക്കുട്ടികളോട് കാണിക്കുന്ന ഒരു അനീതി, അതും പലപ്പോഴായിട്ട് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതൊക്കെ യതീമുകളുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിലെ പ്രശ്നമാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്വത്ത് നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ അതിന് അള്ളാഹുവിങ്കൽ മറുപടി പറയേണ്ടി വരും എന്നാണ്. അപ്പോ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ കച്ചവടം, നിങ്ങളുടെ സാമ്പത്തിക ഇടപാട്, നിങ്ങളുടെ ജോലി, ഇങ്ങനെ തുടങ്ങി ഏതെങ്കിലും ഒരു വിധത്തിൽ ഹറാമായ ഒരു പണവും, നിങ്ങൾക്ക് അവകാശപ്പെടാത്ത ഒന്നും നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ വന്നാൽ നിങ്ങൾ അശുദ്ധരായിത്തീരും, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ത്വയ്യിബാത്തുകൾ ഇറങ്ങിപ്പോകും, നിങ്ങളുടെ പ്രാർത്ഥനകൾ പോലും സ്വീകരിക്കില്ല. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മളിങ്ങനെ അള്ളാഹുവോട് പ്രാർത്ഥിക്കും, നമ്മൾ ഉംറക്ക് പോകും, ഹജ്ജിന് പോകും, നമസ്കരിക്കും, നോമ്പെടുക്കും, ഈ പ്രാർത്ഥനകൾ പോലും നിഷ്ഫലമായി തീരും. അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, അതിന്റെ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞ കുത്തുബയിൽ പറഞ്ഞു. അള്ളാഹു വിശുദ്ധനാണ്, അള്ളാഹു വിശുദ്ധമായതാണ് ഇഷ്ടപ്പെടുക. അള്ളാഹു പ്രവാചകന്മാരോട് കൽപ്പിച്ചത് വിശുദ്ധമായത് ഭക്ഷിക്കണമെന്നാണ്. യാ അയ്യുഹർ റുസുലു കുലൂ മിനൽ ത്വയ്യിബാത്തി വഅമലു സ്വാലിഹൻ, നിങ്ങൾ ത്വയ്യിബാത്തുകൾ മാത്രം ഭക്ഷിക്കുക, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കുറിച്ച് പറഞ്ഞു, ثم ذكر الرجل يطيل السفر اشعث اغبر يمد يديه الى السماء. പിന്നെ ഒരു മനുഷ്യൻ, അയാൾ
നീണ്ട യാത്രകൾ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നടത്തിയിട്ടുള്ളവനാണ്. ആ വഴിയിൽ അയാളുടെ വസ്ത്രങ്ങളിൽ ചടി പുരണ്ടിട്ടുണ്ട്, അയാളുടെ മുടിയിൽ മുടി പാറിപ്പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ സമൂഹത്തിലെ നാട്ടിലെ ദീനിന് ഇങ്ങനെ ഒരുപാട് ഓടി നടന്ന് പണിയെടുത്തിട്ടുള്ള ഒരു മനുഷ്യൻ. അയാൾ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന എങ്ങനെയാ സ്വീകരിക്കപ്പെടാതിരിക്കുക? നമ്മളൊക്കെ മനസ്സിലാക്കും അയാളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്ന്. അയാൾ പ്രാർത്ഥിക്കുകയാണ്, യാ റബ്ബി യാ റബ്ബി, അള്ളാഹുവേ എന്റെ പ്രാർത്ഥന സ്വീകരിക്കണം, എന്റെ പ്രയാസങ്ങൾ പരിഹരിക്കണം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, വമത്വാമുഹു ഹറാം, അവന്റെ പ്രാർത്ഥന അള്ളാഹുവിനോടാണ്. പക്ഷേ വമത്വാമുഹു ഹറാം, അവന്റെ ഭക്ഷണം ഹറാമിൽ നിന്നാണ്. വമശ്റബുഹു ഹറാം, അവന്റെ പാനീയം ഹറാം കൊണ്ടാണ്. വമൽബസുഹു ഹറാം, അവൻ ധരിച്ച വസ്ത്രം അത് ഹറാമായ പണം കൊണ്ട് വാങ്ങിയിട്ടുള്ളതാണ്. വഹുദിയ ബിൽ ഹറാം, ഹറാമിലാണ് അവൻ ഇങ്ങനെ വളർന്നു വന്നിട്ടുള്ളത്. ഫഅന്നാ യുസ്തജാബു ലഹു, പിന്നെ എങ്ങനെയാണ് അള്ളാഹു അവന്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കുക? ഹലാലായ സമ്പാദ്യമാണ് വിശുദ്ധമായ വ്യക്തിത്വത്തെയും വിശുദ്ധമായ സമൂഹത്തെയും സൃഷ്ടിക്കുന്നത്. അതില്ലെങ്കിലോ, ഹറാമിലാണ് വളരുന്നതെങ്കിലോ, ദുനിയാവും നഷ്ടപ്പെടും, പരലോകവും നഷ്ടപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ ളമ മിനൽ അർളി ദിയത ശിബരിൻ തബഖഹു മിൻ സബഇ അർളി. നമ്മുടെ സമൂഹത്തിൽ സാധാരണ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഭൂമിയുടെ. അയൽവാസികൾ, കുടുംബക്കാർ, ബന്ധുക്കളൊക്കെ തമ്മിൽ ഭൂമി പ്രശ്നം ഉണ്ടാകും. അതിന്റെ അളവ്, കാര്യങ്ങൾ, തർക്കങ്ങൾ. റസൂലുള്ള പറയാണ്, ആരെങ്കിലും ഒരു ചാൺ ഭൂമി, തൻ്റെതല്ലാത്ത ഒരു ചാൺ ഭൂമി തൻ്റെതാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏഴിരട്ടി ഭൂമിയും കഴുത്തിൽ അണിഞ്ഞുകൊണ്ടാണ് മഹ്ഷറിൽ അയാൾ വിചാരണക്ക് വരിക. ഒരടി അങ്ങോട്ട് പോയാലും കുഴപ്പമില്ല എന്ന് വെക്കേണ്ടിടത്ത് നിന്ന് കൊലപാതകങ്ങളിലേക്കും നീണ്ടു നിൽക്കുന്ന അയൽപക്ക അതിർത്തി കുടുംബ തർക്കങ്ങളിലേക്കും പലപ്പോഴും പോകുന്നത് ഭൂമിയോടുള്ള ഒരു ആർത്തിയാണ്. അപ്പൊ മറ്റുള്ളവന്റെ ഒരു തുണ്ട് ഭൂമിയും എന്റെ വളപ്പിലേക്ക്, എന്റെ മതിൽക്കെട്ടിന്റെ അകത്ത് വരരുത് എന്ന നിർബന്ധ ബുദ്ധി സത്യവിശ്വാസികൾക്കുണ്ടാകണം. അപ്പൊ അയൽപക്ക ബന്ധം എത്ര ശക്തമായിരിക്കും, കുടുംബ ബന്ധം എത്ര ശക്തമായിരിക്കും, അനന്തരാവകാശ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ അത് എത്രമേൽ സുതാര്യമായി നടക്കുമെന്ന് നമ്മൾ ആലോചിച്ചു. ഇല്ലെങ്കിലും അത് തട്ടിയെടുത്തവന്റെ ഏഴ് ഭൂമിയുമായിട്ടാണ് അവൻ പരലോകത്ത് വരിക. അപ്പൊ എങ്ങനെ ഈ ഭൂമി കൊണ്ടുവരാൻ? മുമ്പ് ഒരാളൊരു ബിരുദൻ ചോദ്യം ചോദിച്ചു ഒരു ക്രിസ്ത്യാനിയോട്. ഇങ്ങനെ പറഞ്ഞ അയാൾ, കട്ടവൻ അതൊക്കെ കൊണ്ടാണ് വരിക. അപ്പൊ ഈ ബിരുദൻ ചോദിച്ചു, മുള്ളുവേലി നമ്മൾ പറഞ്ഞാൽ മുമ്പ് ഏറും കെട്ടുന്നൊക്കെ പറയും, ഈ മുളയുടെ ചുള്ളികൾ നമ്മളിങ്ങനെ വെട്ടിയെടുത്തിട്ട് അത് വലിയ കെട്ടാക്കും, വേലി കെട്ടാൻ. ഇതിന്റെ വലിയ കെട്ടുകളാണ് ഒരാൾ മുഴപ്പിച്ചത് എന്ന് വെക്ക. ഇയാൾ ചോദിക്കുകയാണ് മുസ്ലിയാരോട്, ഇതാണ് ഒരാൾ മുഴപ്പിച്ചത്, ഈ ഇതിന്റെ ഒരു 19 കെട്ട് മുഴപ്പിച്ചവനാണ് മുമ്പതൊക്കെ വലിയ വിലയുള്ള സാധനം, അതുമായിട്ടാണ് പരലോകത്ത് വരുന്നത് എന്ന് നോക്കുക, മനുഷ്യരയിൽ വരുന്നത്. അപ്പൊ ഈ ആളുകളുടെ ഇടയിൽ എങ്ങനെയാ ഇത് കൊണ്ടുവരിക? മുസ്ലിയാർ പറഞ്ഞു, അതിന് നീ പേടിക്കണ്ട, അവിടെ ലോറി കട്ടവരും വരും. ഇപ്പൊ ലോറി കട്ടവർ വന്നാൽ ലോറിയുമായിട്ടാണ് അവർ വരിക. അപ്പൊ ഇത് അതിൽ ഇട്ടാൽ മതി. എന്തിനാണിത് പറഞ്ഞത്? നിങ്ങളുടെ സമ്പത്തിലേക്ക് അന്യായമായി നിങ്ങൾ എന്താണോ കൊണ്ടുവന്നത് അതുമായിട്ടാണ് നിങ്ങൾ അള്ളാഹുവിങ്കിൽ ഹാജരാണ്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, നമ്മുടെ കയ്യിൽ അങ്ങനെ ഹറാം വല്ലതും ഉണ്ടോ? മറ്റുള്ളവരുടെ എന്തെങ്കിലും പണം നമ്മുടെ കയ്യിൽ പെട്ടുപോയിട്ടുണ്ടോ? അത് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കണം. അയൽവാസിയുമായി ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടോ? കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടോ? അത് പരിഹരിക്കണം. എന്നിട്ട് പരസ്പര ബന്ധം ശക്തിപ്പെടുത്തണം, കുടുംബ ബന്ധം ഊഷ്മളമാക്കി മാറ്റണം. ഇതാണ് ഹലാൽ നിയമത്തിലെ ഒരു അടിസ്ഥാനം. സമ്പത്ത് ഹലാലാവുക, സമ്പത്ത് വിശുദ്ധമാവുക, അവിടെ വ്യക്തി ശുദ്ധനായിരിക്കും, അയാൾക്ക് മനസ്സമാധാനം ഉണ്ടാകും, അയൽപക്ക ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും ശക്തമായിരിക്കും, രാഷ്ട്രത്തിന്റെയും സമൂഹത്തിന്റെയും പൊതുസ്വത്ത് തട്ടിയെടുക്കുന്ന അഴിമതിയും ചൂഷണവും കൈക്കൂലിയും ഒക്കെ അവിടെ അവസാനിക്കും. ഇതാണ് ഹലാൽ നിയമം എന്ന് പറയുന്നത്. ഈ ഹലാൽ നിയമം വ്യക്തിനിഷ്ഠവും മതപരവുമായ ഒരു ഫിഖ്ഹിന്റെ നിയമം മാത്രമല്ല, മറിച്ച് വലിയ സാമൂഹികമായ ഒരു കാര്യമാണ്. സമൂഹത്തിന്റെ ഒരുപാട് സമൂഹത്തിനും രാഷ്ട്രത്തിനും വലിയ ഗുണമുണ്ടാക്കുന്ന ഒന്നാണ്. സമ്പത്ത് വിശുദ്ധമാകാന്ന് പറഞ്ഞാൽ
സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ഒരുപാട് കൊള്ളയും ചതിയും ചൂഷണവും തട്ടിപ്പും അവസാനിക്കും. അപ്പോ ഹലാൽ സമ്പാദ്യം അല്ലെങ്കിൽ ഹലാൽ നിയമം എന്നത് സാമൂഹിക സുരക്ഷയ്ക്കും രാഷ്ട്രത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും കൂടിയുള്ളതാണ്. രാഷ്ട്രത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ അപകടത്തിലാക്കുന്നതല്ല അത്, ജനങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നതാണത്. ഉദാഹരണത്തിന് ഹലാൽ ഹലാൽ മാർക്കറ്റ് എന്ന് പറയുന്നതിൽ ഒന്ന് ഹലാൽ ഹോസ്പിറ്റലുകളാണ്. ലോകത്തിൽ അങ്ങനെയുണ്ട് ഹലാൽ ഹോസ്പിറ്റൽ. ഹലാൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആതുര ശുശ്രൂഷ ചികിത്സ എന്ന് പറയുന്നത് ഏറ്റവും ഗുണകരമായ ഏറ്റവും പ്രയോജനകരമായ പുണ്യകരമായ ഒരു കാര്യമാണ്. അല്ലാഹുവിൽ അതിന് പ്രതിഫലം കിട്ടും. ഇപ്പൊ ഹോസ്പിറ്റലിന്റെ നടത്തിപ്പും ചികിത്സയും ലാഭകരവും ഹലാലുമാകേണ്ടതുണ്ട്. അതെപ്പോഴാ സംഭവിക്കുക? അത് രോഗികളെ ചൂഷണം ചെയ്യാതെ നേരായ വഴിക്ക് ഹോസ്പിറ്റൽ നടത്തുമ്പോഴും ചികിത്സ നടത്തുമ്പോഴുമാണ്. ഹോസ്പിറ്റലിന് ഹലാൽ സർട്ടിഫിക്കറ്റ് ലഭിക്കാന്നതിന്റെ അർത്ഥം ഹലാലായ മരുന്നുകൾ ഹലാലായ വാക്സിനുകൾ കൊടുക്കുക, അതുപോലെ തന്നെ അവിടെ ഹോസ്പിറ്റലുകളിൽ ഒരുപാട് ആപ്തവാക്യങ്ങൾ എഴുതി വെക്കുക, ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ നല്ല ഹലാലായ ഭക്ഷണം മാത്രം കൊടുക്കുക, അർദ്ധമാംസം കൊടുക്കുക. ഇതൊക്കെയാണ് ഹോസ്പിറ്റൽ ഹലാലാവുക എന്ന് പറഞ്ഞിട്ട് അർത്ഥം. അതതിന്റെ ചെറിയൊരു ഭാഗം. ഹോസ്പിറ്റൽ ഹലാലാവുക എന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കുന്ന മരുന്ന് ഹലാലാവുക, ആ ക്യാൻറ്റീനിൽ അർദ്ധമാംസം കൊടുക്കുക എന്നതല്ല. അതിനും അപ്പുറത്താണ്, അതിനേക്കാൾ കൂടുതലാണ്. ഹോസ്പിറ്റൽ മേഖല നമുക്കറിയാം എല്ലാ ചൂഷണവും ഉള്ളത്. ഈ ചൂഷണങ്ങളിൽ നിന്നൊക്കെ ആതുര ശുശ്രൂഷയെ മുക്തമാക്കുകയും സത്യസന്ധമായി ചികിത്സ നടത്തുകയും ന്യായമായ വരുമാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക, ഇതാണ് ഹലാൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇത് സമൂഹത്തിന് ഗുണകരമല്ല, നമ്മൾ ആലോചിച്ച് നോക്കും. അപ്പൊ ഹലാൽ വ്യവസ്ഥ ലോകത്ത് എല്ലാ മേഖലകളിലും കടന്നു വന്നാൽ അത് മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും ഗുണകരമായിട്ടുള്ളതാണ്. ഇപ്പൊ സാമൂഹികമായ നന്മയുള്ള ഹലാൽ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സമ്പത്തിന്റെ വിശുദ്ധി. നമ്മൾ ഓരോരുത്തരും നമ്മുടെ പണം നമ്മുടെ സമ്പത്ത് ശുദ്ധമാണ് എന്ന് ഉറപ്പുവരുത്തണം, അതിൽ ഹറാം കലർന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. അല്ലാഹു സുബ്ഹാനഹു വതആല സാമ്പത്തിക രംഗത്ത് എല്ലാ തരത്തിലുള്ള കളവിൽ നിന്നും ചതിയിൽ നിന്നും തട്ടിപ്പിൽ നിന്നും നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ സമ്പത്തിനെ അല്ലാഹു സത്യശുദ്ധമാക്കി മാറ്റിമാറാവട്ടെ.